Hello and welcome. I'm Robin, your language trainer, and you're watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് ട്രാൻസ്ലേഷൻ ചാലഞ്ചിന്റെ 30-ാം ഭാഗത്തിലേക്കാണ്. ഇതിനു മുമ്പുള്ള ട്രാൻസ്ലേഷൻ ചാലഞ്ചസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചാലഞ്ചിൽ ഞാൻ മലയാളത്തിൽ സെന്റൻസസ് പറയുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം 5 seconds ആണ്. 5 seconds ശേഷം ഞാൻ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ പറയുന്നതാണ്. ടോട്ടൽ 10 questions, 10 marks. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, ഈ പുസ്തകം നിനക്ക് തരാൻ ജെന്നി എന്നോട് പറഞ്ഞു. യു ഹാവ് 5 seconds. ടൈം അപ്പ്. ജെന്നി ടോൾഡ് മീ ടു ഗീവ് ദിസ് ബുക്ക് ടു യു. ജെന്നി ടോൾഡ് മീ ടു ഗീവ് ദിസ് ബുക്ക് ടു യു. ഈ പുസ്തകം നിനക്ക് തരാൻ ജെന്നി എന്നോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ജെന്നി പറഞ്ഞു, ജെന്നി ടോൾഡ് മീ. ടെൽ പറയുക, ടോൾഡ് പറഞ്ഞു. ടെൽ എന്ന ആക്ഷൻ വേർബിന്റെ പാസ്റ്റ് ഫോമാണ് ടോൾഡ്. ജെന്നി ടോൾഡ് മീ ടു ഗീവ് ദിസ് ബുക്ക് ടു യു. നെക്സ്റ്റ് വൺ, ഞാൻ ഈ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നത് നിനക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നത് നിനക്ക് വേണ്ടിയാണ്. യു ഹാവ് 5 seconds. ടൈം അപ്പ്. ഐ ബ്രോട്ട് ദീസ് ചോക്ലേറ്റ്സ് ഫോർ യു. ഐ ബ്രോട്ട് ദീസ് ചോക്ലേറ്റ്സ് ഫോർ യു. ഞാൻ ഈ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നത് നിനക്ക് വേണ്ടിയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. ബ്രിങ് എന്ന ആക്ഷൻ വേർബിന്റെ പാസ്റ്റ് ഫോമാണ് ബ്രോട്ട്. ഞാൻ ഈ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നത് നിനക്ക് വേണ്ടിയാണ്. ഐ ബ്രോട്ട് ദീസ് ചോക്ലേറ്റ്സ് ഫോർ യു. നെക്സ്റ്റ് വൺ, നീ ഈ ചോക്ലേറ്റ്സ് എവിടെ നിന്നാണ് വാങ്ങിയത്? നീ ഈ ചോക്ലേറ്റ്സ് എവിടെ നിന്നാണ് വാങ്ങിയത്? യു ഹാവ് 5 seconds. ടൈം അപ്പ്. വേർ ഡിഡ് യു ബൈ ദീസ് ചോക്ലേറ്റ്സ് ഫ്രം? വേർ ഡിഡ് യു ബൈ ദീസ് ചോക്ലേറ്റ്സ് ഫ്രം? നീ ഈ ചോക്ലേറ്റ്സ് എവിടെ നിന്നാണ് വാങ്ങിയത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. നീ ചോക്ലേറ്റ്സ് വാങ്ങിയോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ബൈ, ഒരു കാര്യം നിങ്ങൾ നേരത്തെ ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. നിങ്ങൾ വാങ്ങിയോ ചോക്ലേറ്റ്സ്? ഡിഡ് യു ബൈ എന്നാണ്. എവിടെ നിന്നാണ് വാങ്ങിയത്? വേർ ഡിഡ് യു ബൈ ദീസ് ചോക്ലേറ്റ്സ് ഫ്രം? ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. നെക്സ്റ്റ് വൺ, അവൾക്ക് ചോക്ലേറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് ചോക്ലേറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. യു ഹാവ് 5 seconds. ടൈം അപ്പ്. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ് വെരി മച്ച്. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ് വെരി മച്ച്. ശ്രദ്ധിക്കുക, അടുത്ത ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ചാനലിൽ പല പ്ലേലിസ്റ്റുകളും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ, കോൺവെർസേഷൻ പ്രാക്ടീസ്, ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് തുടങ്ങിയ പ്ലേലിസ്റ്റുകളും മറ്റു ചില പ്ലേലിസ്റ്റുകളും ഉണ്ട്. നിങ്ങൾ എല്ലാ പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പ്ലേലിസ്റ്റിൻ്റെയും പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ട്രാൻസ്ലേഷൻ ചാലഞ്ച്. നെക്സ്റ്റ് വൺ, അവർ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് 5 seconds. ടൈം അപ്പ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. അവർ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. എന്തിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു കാര്യം കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറേ നാളായി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്.
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരാക്ഷൻ നേരത്തെ തുടങ്ങിയതാണ്, ഒരാക്ഷൻ പാസ്റ്റിൽ തുടങ്ങി, ആ ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്, അവർ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? കുറേ പേർ രാവിലെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി, ഇപ്പോൾ സമയം ഉച്ചയായെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്, അതായത് അവർ രാവിലെ കളിച്ചു തുടങ്ങി, ഇപ്പോഴും അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഐ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ഞാനൊരു കാര്യം കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ്. നമുക്ക് ഐ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying in this college for the last 3 years. I have been studying in this college for the last 3 years. ഞാൻ കഴിഞ്ഞ 6 മാസമായി ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 6 മാസമായി ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been attending online classes for the last 6 months. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 10 ഇയേഴ്സ്. അപ്പോൾ ഐ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ഞാനൊരു കാര്യം കുറേ നാളായി അല്ലെങ്കിൽ കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ സംസാരിക്കാനും എഴുതാനുമുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ് ആൻഡ് യൂസേജസ്, സിമ്പിൾ ടെൻസസ്, കണ്ടിന്യൂസ് ടെൻസസ്, പെർഫെക്റ്റ് ടെൻസസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ഇവയുടെയൊക്കെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. അതുകൂടാതെ ട്രാൻസ്ലേഷൻ ചാലഞ്ചസും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കാണുക, ഓരോ ഭാഗവും പലതവണ കാണുക, നിങ്ങൾ സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുക. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ട്രാൻസ്ലേഷൻ ചാലഞ്ച്. നെക്സ്റ്റ് 1. ഞങ്ങൾ ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. യു ഹാവ് 5 സെക്കൻഡ്സ്. ടൈം അപ്പ്. ഞങ്ങൾ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. വി വേർ ഗോയിങ് ടു ഹോസ്പിറ്റൽ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്തിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു കാര്യം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളൊരു കാര്യം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയാനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതുപോലെ മറ്റുള്ളവർ നേരത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കാനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഞങ്ങൾ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. വി വേർ ഗോയിങ് ടു ഹോസ്പിറ്റൽ അറ്റ് ദാറ്റ് ടൈം. വി വേർ WER ആണ്. ഞങ്ങൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു നേരത്തെ എന്ന് പറയാൻ വേണ്ടിയാണ് വി വേർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത്. അതുപോലെ ഐ വാസ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഐ വാസ്
പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഐ വാസ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ഞാനൊരു കാര്യം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനാണ്. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. ഐ വാസ് ട്രാവലിംഗ്. ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. ഐ വാസ് ഡ്രൈവിംഗ്. ഞാൻ ടി വി കാണുകയായിരുന്നു. ഐ വാസ് വാച്ചിംഗ് ടി വി. അപ്പോൾ ഐ വാസ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഡീറ്റെയിൽ ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. നെക്സ്റ്റ് വൺ, അവൾ എന്താണ് ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത്? യു ഹാവ് 5 സെക്കൻഡ്സ്. Time up. Why doesn't she attend any interviews? അവൾ എന്താണ് ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. വൈ ഡസിൻറ്റ് ഷീ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അവൾ എന്താണ് ഒരു കാര്യം ചെയ്യാത്തതെന്ന് ചോദിക്കാനാണ്. നെക്സ്റ്റ് വൺ, ജോൺ എന്നെ കാണാനാണ് ഇവിടെ വന്നത്. യു ഹാവ് 5 സെക്കൻഡ്സ്. ടൈം അപ്പ്. ജോൺ കെയിം ഹിയർ ടു മീറ്റ് മീ. ജോൺ ഇവിടെ വന്നത് എന്നെ കാണാനാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. കം വരിക, കെയിം വന്നു. നെക്സ്റ്റ് വൺ, നീ നോട്ട്സ് എപ്പോഴാണ് എഴുതി കഴിയുക? യു ഹാവ് 5 സെക്കൻഡ്സ്. ടൈം അപ്പ്. When will you finish writing the notes? നീ നോട്ട്സ് എപ്പോഴാണ് എഴുതി കഴിയുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യുക എന്ന് ചോദിക്കാനാണ് വെൻ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അതേപോലെ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നിങ്ങൾ പിന്നീട് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാനാണ്. നമുക്ക് വെൻ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യുക എന്ന് ചോദിക്കാനാണ് വെൻ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഫസ്റ്റ് വൺ, നീ എപ്പോഴാണ് ഇവിടെ എത്തുക? When will you reach here? നീ എന്നാണ് എൻ്റെ പൈസ തിരിച്ചു തരിക? When will you return my money? നീ എപ്പോഴാണ് എന്നെ വിളിക്കുക? When will you call me? അപ്പോൾ വെൻ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നിങ്ങൾ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യുക എന്ന് ചോദിക്കാനാണ്. നെക്സ്റ്റ് വൺ, നീ നാളെ തന്നെ എൻ്റെ നോട്ട്ബുക്ക് തിരികെ തരുമോ? യു ഹാവ് 5 സെക്കൻഡ്സ്. ടൈം അപ്പ്. Will you return my notebook tomorrow itself? നാളെ തന്നെ എൻ്റെ നോട്ട്ബുക്ക് തിരികെ തരുമോ? അപ്പോൾ നമ്മുടെ 10 ട്രാൻസ്ലേഷൻസ് കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുള്ളാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഈ ട്രെയിനിങ് സെഷൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പ്ലേലിസ്റ്റിനെയും പാർട്ട് വന്നിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
നമുക്ക് ടോട്ടൽ മാർക്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ടോട്ടൽ 9 to 10 മാർക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സലൻറ്റ് ഗ്രാമർ സ്കിൽസ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എ പ്ലസ് ആണ്. അതേപോലെ 7 to 8 മാർക്സ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ഗ്രാമർ സ്കിൽസ് ആണ്, കിട്ടുന്ന ഗ്രേഡ് എ ആണ്. 5 to 6 മാർക്സ് ആണ് കിട്ടിയതെങ്കിൽ ആവറേജ് ഗ്രാമർ സ്കിൽസ് ആണ്, കിട്ടുന്ന ഗ്രേഡ് ബി ആണ്. 0 to 4 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ബിലോ ആവറേജ് ഗ്രാമർ സ്കിൽസ് ആണ്, കിട്ടുന്ന ഗ്രേഡ് സി ആണ്. ലോ മാർക്സ് കിട്ടിയവർ റീഡ് ആവണ്ട, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, പാർട്ട് 1 തൊട്ട് ഓർഡർ ആയിട്ട് കാണുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. So that's all for today. I'll be back with the next training session soon. Bye.